നമസ്കാരം ഇന്ത്യക്ക് ഭീഷണി ഉയർത്തി ചൈനയും പാകിസ്ഥാനും ഇരു രാജ്യങ്ങളും ചേർന്ന സംയുക്ത സൈനികാഭ്യാസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നും ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും ചൈനയും അതിർത്തിയിൽ ഇരുകൂട്ടരും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഇതിനു പുറമെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ നീക്കവും നടത്തുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ പടക്കപ്പലും വിന്യസിച്ചിരിക്കുന്നു ഇസ്രയേലിൽ ഉണ്ടായ ദുരന്തം ഉണ്ടാകാതെ എല്ലാം ഒപ്പിയെടുത്ത് ചാര ഉപഗ്രഹങ്ങൾ നടത്തിയത് ഗംഭീര നീക്കമാണ് ചൈനയും പാകിസ്ഥാനും യോജിച്ച് നടത്തുന്ന കടലിലെ സൈനിക നീക്കത്തിന്റെ വിവരങ്ങളാണ് പുറത്ത് ലഭിച്ചത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചൈനീസ് നേവിയുടെ വിന്യാസം ഇങ്ങനെയാണ് മൂന്ന് ചൈനീസ് യുദ്ധക്കപ്പലുകൾ ഒരു അന്തർവാഹിനി ഒരു ഗവേഷണ കപ്പൽ എന്നിവയാണ് ഇപ്പോഴുള്ളത് ഇത് ഇന്ത്യൻ കടൽ അതിർത്തിയോട് ചേർന്ന് അന്താരാഷ്ട്ര കടൽ ജലത്തിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാവികസേന സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഒരു ഡിസ്ട്രോയർ ഫ്രിഗേറ്റ് ടാങ്കർ എന്നിവയുടെ ചൈനീസ് ആന്റി പൈറസി എസ്കോട്ട് ഫോഴ്സ് ഒരു സോങ് ക്ലാസ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയും വരാനിരിക്കുന്ന അഭ്യാസത്തിനായി ഒരു സപ്പോർട്ട് വെസലും ചേർന്നതായി വൃത്തങ്ങൾ പറയുന്നുണ്ട് സമുദ്ര മേഖലയിലും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പുറത്തുവരികയാണ് പാകിസ്ഥാനിനെ കൂടി പങ്കാളിത്തം ചൈന നീക്കങ്ങൾക്ക് വരുത്തി കഴിഞ്ഞു പാകിസ്ഥാന്റെ സഹായം ചൈനയ്ക്ക് ആവശ്യമില്ലെങ്കിലും ഇന്ത്യയുടെ ആ ജന്മ ശത്രുവിനെ ഒപ്പം നിർത്തുക എന്നതാണ് കടലിൽ ചൈന പയറ്റുന്ന തന്ത്രം ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഒത്തുകളി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാവികസേനയും കേന്ദ്ര സർക്കാരും ഗൗരവമായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഇറാനും ലെബനോനും സിറിയയും വന്നതോടെ ഇന്ത്യക്കെതിരായി പാകിസ്ഥാനും ചൈനയും ഒരു നീക്കം നടത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഇതുവരെ വ്യക്തതയില്ല കാരണം പല രാജ്യങ്ങൾ ചേർന്ന് ലോകസമാധാനം തകർത്താൽ അത് മറ്റൊരു ഭീകരാക്രമണത്തിലേക്കോ യുദ്ധത്തിലേക്കോ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ നയിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല നവംബറിലാണ് പാകിസ്ഥാനും ചൈനയും കടലിൽ നാവിക പരിശീലനം നടത്തുന്നത് പരിശീലന പ്രകടനം നടത്തുന്ന ഈ രണ്ട് ശത്രുരാജ്യങ്ങളും എന്തിനാണ് ഇന്ത്യയുടെ കടൽ തീരത്തെ ലക്ഷ്യം വെച്ചത് എന്നത് വ്യക്തമല്ല ചൈന പാക് കടൽ അതിർത്തിയിൽ നിന്നും മാറി ഇന്ത്യൻ അതിർത്തിയോട് കൂടുതൽ അടുത്തു വരുന്ന രീതിയിലാണ് ചൈനീസ് സേനയുടെ വിന്യാസം പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഒരു ഡിസ്ട്രോയറും ഫ്രിഗേറ്റും ടാങ്കർ എന്നിവയുടെ ചൈനീസ് ആന്റി പൈറസി എസ്കോട്ട് ഫോഴ്സ് ഒരു സോങ് ക്ലാസ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയും വരാനിരിക്കുന്ന അഭ്യാസത്തിനായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതൻ ഉൾക്കടലിലെ ചൈനീസ് എ പി ഈ മാസം ആദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുങ്ങിക്കപ്പൽ അഭ്യാസത്തിനായി എത്തിയിട്ടുണ്ട് മലാക്ക മുതൽ പേർഷ്യ വരെയുള്ള അവരുടെ നീക്കങ്ങൾ ഇന്ത്യൻ നാവികസേന നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ ചൈനീസ് അതിർത്തിയിലും പാകിസ്ഥാൻ അതിർത്തിയിലും കർശനമായ ജാഗ്രതയാണ് ഇപ്പോഴുള്ളത് ഇസ്രയേൽ അതിർത്തിയിൽ അവിടെ സംഭവിച്ച ജാഗ്രതാക്രമം മൂലമാണിപ്പോൾ ഇസ്രയേലിനെ വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് ഇത് ഇന്ത്യൻ അതിർത്തിയിലും ആവർത്തിക്കാം എന്നാൽ വരുന്ന ഭീകരന്മാരെ അതിർത്തി രേഖയിലേറ്റ് കൊലപ്പെടുത്തുവാനാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കം ഇരുപത്തിനാല് മണിക്കൂറിലെ ഓരോ സെക്കൻഡും അതിനുവേണ്ടിയാണ് ഇന്ത്യൻ സേന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഡ്രോൺ വഴി അതിർത്തി കിടക്കുന്ന ഭീകരന്മാരെയും വ്യോമ ഡ്രോൺ വഴി അതിർത്തി കിടക്കുന്ന ഭീകരന്മാരെയും വ്യോമസേന നേരിടാൻ സജ്ജമാണ് േൽ യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ എല്ലാം വർദ്ധിപ്പിച്ച റെഡ് അലർട്ട് തന്നെയാണ് ഉള്ളത് ഇതിനിടെ ഇന്ത്യ ഉയർത്തിയ ആശങ്കകൾക്കിടയിലും ഷി യാൻ സിക്സ് എന്ന ഇരട്ട ഉദ്ദേശ ചൈനീസ് സർവേ ഗവേഷണ കപ്പലുകളും ബുധനാഴ്ച കൊളംബോയിൽ ഓഗസ്റ്റിൽ ചൈനീസ് യുദ്ധക്കപ്പൽ ഹായ് ട്വന്റി ഫോർ ഹാവോ നൂറ്റി നാൽപ്പത് ജീവനക്കാരുമായി അവിടെ നങ്കൂരമിട്ടിരുന്നു ചൈനയുടെ നാവിക ചാരക്കപ്പലുകൾ തങ്ങളുടെ തുറമുഖങ്ങളിലേക്ക് വരാൻ അനുവദിച്ചതിൽ ഇന്ത്യ നേരത്തെ ശ്രീലങ്കയോട് ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു ഗവേഷണ ബഹിരാകാശ ട്രക്കിംഗ് കപ്പലായ ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യക്ക് ഏറ്റവും അടുത്ത തുറമുഖമായ ഹമ്പൻടോട്ടയിൽ ഡോക്ക് ചെയ്തത് വാസ്തവത്തിൽ അന്ന് ഇത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള വലിയ നയതന്ത്ര തർക്കത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ കടലിൽ വൻ ജാഗ്രതയിലാണ് ഇന്ത്യ ഇന്ത്യൻ നാവികസേന അതിന്റെ ഭാഗത്തു നിന്ന് റേഞ്ച് പെട്രോൾ വിമാനങ്ങളും ഉപരിതല കപ്പലുകളും കൂടാതെ രണ്ട് സി ഗാർഡിയൻ ഡ്രോണുകളും സായുധ ഡ്രോണുകളും ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് ചൈനീസ് കപ്പലുകളുടെ ട്രാക്ക് ഇന്ത്യ അതായത് സമയം ഉപഗ്രഹ സഹായത്തോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു വലിയ ആന്റിനകളും നൂതന സെൻസറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും നിറഞ്ഞ ചൈനീസ് ചാരക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഒരു സൈനിക അഭ്യാസത്തിന് ഒരിക്കലും ചാരക്കപ്പലുകൾ വിന്യസിക്കില്ല ചൈനയുടെ ഓരോ നീക്കവും ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ ഒപ്പിയെടുത്ത സേന ആസ്ഥാനങ്ങളിൽ നൽകുകയാണ് ചൈനയുടെ നാവിഗേഷനും അന്തർവാഹിനി പ്രവർത്തനങ്ങൾക്കും ഉപയോഗപ്രദമായ സമുദ്ര ശാസ്ത്രപരവും മറ്റു ഡാറ്റയും സർവേ വെസലുകളും ഇന്ത്യ കൃത്യമായി മാപ്പ് ചെയ്യുന്നുവെന്നും ഇന്ത്യയുടെ കണ്ണുവെട്ടിച്ച വെട്ടിച്ച ഒരു നീക്കവും ചൈനയ്ക്ക് നടത്താനാകില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരർത്ഥത്തിൽ കരയിൽ അതിർത്തിയിൽ സമാധാനം തരാത്ത ചൈനയും പാകിസ്ഥാനും ഇപ്പോൾ കടലിലും ഇന്ത്യക്ക് സമാധാനക്കേടും പ്രതിരോധവും യുദ്ധകാഹളവും മുഴക്കുകയാണ് None